കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിലെ നല്ല പാഠം പദ്ധതിയുടെ നേതൃത്വത്തിൽ ശേഖരിച്ചു വന്ന ഉപയോഗം കഴിഞ്ഞ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലാസ്റ്റിക് പേനകൾ ഉപേക്ഷിച്ച് മഷിപ്പേനകൾ ഉപയോഗിക്കുക എന്ന സന്ദേശം നൽകിക്കൊണ്ട് മഷിപ്പേനകളുടെ വിതരണവും നടന്നു. സ്കൂൾ പ്രധാനാധ്യാപിക സുജ മേരി തോമസ് ഹരിതകർമ്മസേനാംഗം ത്രേസ്യാമയ്ക്ക് പേനകൾ നൽകിക്കൊണ്ട് പ്ലാസ്റ്റിക് പേനകളുടെ കൈമാറ്റം ഉദ്ഘാടനം ചെയ്തപ്പോൾ അധ്യാപിക രശ്മി ടി പി വിദ്യാർത്ഥികൾക്ക് മഷിപ്പേനകൾ വിതരണം ചെയ്യുന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണവും ശുചിത്വബോധവും ഓരോ വിദ്യാർത്ഥികളുടെയും വ്യക്തിത്വത്തിന്റെ ഭാഗമാണെന്നും അത് ചെറുപ്പം മുതൽ പരിശീലിക്കണമെന്നും പ്രധാനാധ്യാപിക പറഞ്ഞു. ജൂൺ മാസം മുതൽ ഈ ഒരു ടേമിൽ ശേഖരിച്ച ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകളാണ് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറിയത്. ഒരു പേനയുടെ റീഫിൽ തീരുമ്പോൾ റീഫിൽ മാറ്റിയിടുന്ന ശീലങ്ങൾ കഴിഞ്ഞ ടേമിൽ വിദ്യാർത്ഥികൾ പരിശീലിച്ചിരുന്നു. പരിപാടിയുടെ ഭാഗമായി പേപ്പർ പേനകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്ന പരിശീലന പരിപാടികളും സ്കൂളിൽ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് പ്രധാനാധ്യാപിക പറഞ്ഞു. ഉപയോഗശൂന്യമായ 300-ലധികം പ്ലാസ്റ്റിക് പേനകളാണ് ഹരിതകർമ്മസേനയ്ക്ക് സ്കൂളിൽ നിന്നും കൈമാറിയത്. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ബിജുമോൾ എബ്രഹാം, സ്റ്റാഫ് സെക്രട്ടറി ബിജു സി ജെ, നല്ല പാഠം പദ്ധതിയുടെ കോർഡിനേറ്റർമാരായ ജിനോ തോമസ്, പിങ്കി ജോയി, അധ്യാപകർ, അനധ്യാപകർ, അധ്യാപക വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആധുനിക തലമുറയിൽ പൊതു സമൂഹവും സാക്ഷ്യം വഹിക്കുന്നത് പ്രകൃതിയെയും മണ്ണിനെയും ദുരുപയോഗം ചെയ്യുന്ന ഒരു രീതിക്കാണ്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതും മനുഷ്യൻ തന്നെ. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി സെന്റ് മൈക്കിൾസ് എച്ച് എസ് എസ് കടുത്തുരുത്തിയിലെ വിദ്യാർത്ഥികൾ ഒരു ടേമിൽ ഉപയോഗിച്ച് തീർത്ത എല്ലാ പേനകളും കളക്ട് ചെയ്ത് ഹരിതകർമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടത്തപ്പെട്ടത്. 2024-25 അധ്യയന വർഷത്തിലെ ആദ്യ ടേമിൽ കുട്ടികളെല്ലാവരും ഉപയോഗിച്ച് തീർന്ന തങ്ങളുടെ പേനകൾ കളക്ട് ചെയ്ത് ഹരിതകർമ്മസേനയ്ക്ക് നൽകി. ഇതിനോടൊപ്പം തന്നെ പുതിയൊരു മാതൃക എന്ന രീതിയിൽ 6A കുട്ടികൾക്ക് മഷിപ്പേനകൾ സ്കൂൾ അതോറിറ്റി വിതരണം ചെയ്തു. ഇത് പുതുതലമുറയ്ക്ക് ഒരു വെളിച്ചം പകർന്നു നൽകട്ടെ. ഐഫോറിയ ന്യൂസ്, ഏറ്റുമാനൂർ.